الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد تفسير سورة الفجر سورة الفجر تفسير وهي مكية إذا مكي لانا അൽ ഫുർ എന്ന് പറഞ്ഞാൽ വഹുവസ്സു ബഹു പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം പ്രഭാതമാണ് എന്ന് ഈ മഹാന്മാരായ ആളുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അൽ മുറാദു ബിഹി ഫജുർ യൗമിൻ നെഹ്റി ഹാസ്വതൻ യൗമുൻ നെഹ്റിൻ്റെ ബലി പെരുന്നാൾ ദിവസത്തിലെ പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വഹുവ ഹാത്തിമത്തുല്ലയാാലിൽ ആഷുർ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ രാത്രികളെ അവസാനിപ്പിക്കുന്ന പ്രഭാതമാണ് അത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വക്കീല ു താലനുഹു പറഞ്ഞതുപോലെ അൽ ഫുർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സന്ദർഭത്തിലുള്ള നമസ്കാരമാണ് സുബൈ നമസ്കാരമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് വക്കീല അൽ മുറാദുബിഹി ജമിയു നഹാർ മുഴുവൻ പകലിനെയും ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്നും ചില രിവായത്തുകളിൽ കാണുന്നുണ്ട് ചുരുക്കത്തിൽ പ്രഭാതത്തെ അതല്ലെങ്കിൽ യൗമുൻ നെഹ്റിൻ്റെ പ്രഭാതത്തെ അതല്ലെങ്കിൽ പകലിനെ മുഴുവനായി സത്യം ചെയ്തുകൊണ്ട് അള്ളാവു സുബാനഹുദ്ധ ആല ഈ അധ്യായം ആരംഭിക്കുന്നത് കൊണ്ടാണ് അൽ ഫർ എന്ന് നാമകരണം നൽകപ്പെട്ടിട്ടുള്ളത്

മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എല്ലാ ഇരട്ടകളും എല്ലാ ഒറ്റകളും അതിൽ ഉൾപ്പെടുന്നു അതിലേതെങ്കിലും ഒന്നിനെ പ്രത്യേകമാക്കിയിട്ടില്ല അതിനാൽ എല്ലാ ഒറ്റകളെ കൊണ്ടും എല്ലാ ഇരട്ടകളെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തു പറയുന്നു രാത്രി സഞ്ചരിക്കുമ്പോൾ അവ കൊണ്ടും തൻ്റെ ഇരുട്ടുമായി സഞ്ചരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം ആ രാത്രി സഞ്ചരിക്കുമ്പോൾ അവയെ കൊണ്ട് അള്ളാഹു സ്ഫാനു സത്യം ചെയ്തു പറയുന്നു ഇങ്ങനെ ഈ കാര്യങ്ങളെയെല്ലാം സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഹാന ചോദിക്കുന്ന ചോദ്യം ബുദ്ധിമാന്മാരായ ആളുകൾക്ക് മേൽപ്പറയപ്പെട്ട കാര്യങ്ങളിൽ സത്യമില്ലേ സത്യം ചെയ്തു പറയാൻ മാത്രമുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ صادق نللي أليس في الأقسام المذكورة مقنع لذي عقل بدي ولا آلغالك بيفيكم ولا آلغالك جندي كابونا كارين الله سبحانه وتعالى سكتم جيد بارني تولد علما ابن كثير رحمه الله أديهم بريغة ينداي وهذا القسم هو بأوقات العبادة الله سبحانه وتعالى ഇവിടെ സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇബാദാത്തുകളുടെ സമയത്തെ കൊണ്ടാണ് അത്യുന്നതനായ രക്ഷിതാവായ കീഴൊതുങ്ങുകയും വി വിനയപ്പെടുകയും അവനെ അനുസരിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന അടിമകൾ ആ അടിമകൾ അള്ളാഹുവിലെ കടുക്കുവാൻ വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജ് നമസ്കാരം തുടങ്ങിയ മഹത്തായ ഇബാദാത്തുകളും ആ ഇബാദാത്തുകൾ നടത്തപ്പെടുന്ന സമയത്തെയും കൊണ്ട് അള്ളാഹു സുബഹാനുഹു താല സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു അതിനുശേഷം അള്ളാഹു സുബഹാനുവത്താല ചോദിക്കുന്നു ألم تر كيف فعل ربك بعاد ألم ترى كيف فعل ربك بعاد نبي عاد سموه تكون الله يندان چيدة ين تانجل لي ألم تر أيها الرسول كيف فعل ربك بقوم عاد عاد سموهم مهانا يهود عليه الصلاة والسلام دنايا ആ ഒരു സമൂഹത്തെ അള്ളാഹു എപ്രകാരമാണ് ശിക്ഷിച്ചത് എന്ന് കണ്ടില്ലേ എന്നാണ് ചോദ്യം വലിയ തൂണുകളുടെ ആളുകളായിരുന്ന ഇറം ഗോത്രം ഇവിടെ ഇറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കബീലതു ഇറം ഇറം ഗോത്രമാണ് ആരാണവർ വഹാ ഉലായി ആദ്യകാല ആദ്യ സമൂഹത്തിൽ മിയുടെ സന്താന പരമ്പരയിൽ ഇങ്ങോട്ട് വന്ന് എന്ന് പറയുന്ന വ്യക്തികളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഈ ഗോത്രം ആദ്യ സമൂഹത്തിലെ ഏറ്റവും പ്രബലരായ ഗോത്രക്കാരായിരുന്നു ഇവർ ആ രാജ്യത്തിലെ ഏറ്റവും പ്രബല ഗോത്രവും ഇവർ തന്നെയായിരുന്നു അവരുടെ പ്രത്യേകത അബ്നിയത്തിൽ മർഫൂഅ അലല്ല അമിത വളരെ വലിയ ശക്തിയുള്ളവരായിരുന്നു അവർ വലിയ തൂണുകളിൽ ഉയർത്തപ്പെട്ട വീടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത് അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായ ആളുകളും മറ്റുള്ളവരെ പിടികൂടുകയാണെങ്കിൽ അതിശക്തമായി പിടികൂടിയിരുന്നവരുമായിരുന്നു അവർ വലിയ വലിയ തൂണുകളിൽ ഉന്നതമായ സൗധങ്ങൾ പണിതുകൊണ്ട് അവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുള്ള ഉസ്ബാനുതാലുന്നു ഒരു രാജ്യങ്ങളിലും അവർ ഉണ്ടാക്കിയതുപോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവരെ പോലെ ശക്തരായ ഒരു സമൂഹത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിലും അല്ലാഹു സുഹാന സൃഷ്ടിച്ചിട്ടില്ല അല്ലുഹാഫിൽ ശാരീരികമായ വലിയ കഴിവുകൊണ്ടും വലിയ ആകാര സൗഷ്ഠവം കൊണ്ടും ശക്തമായി ശത്രുക്കളെ പിടികൂടുന്നത് കൊണ്ടും തന്നെ തത്യരായ ഒരു സമുദായത്തെ ഒരു ഗോത്രത്തെ വേറെ കാണുക സാധ്യമല്ല അവർ ഉണ്ടാക്കിയതുപോലെയുള്ള നിർമ്മിതികളും മറ്റു രാജ്യങ്ങളിൽ കാണുക സാധ്യമല്ല എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു സമൂഹവും ആരണവർ താഴ്വാരങ്ങളിൽ പർവ്വതങ്ങൾ തുരന്ന് വീടുകളുണ്ടാക്കിയിരുന്ന സ്വാലിഹ് അലിഹുസാത്തു വസ്സലാം പ്രവാചകനായി സമൂദ് നിയോഗിതനായും എന്താണ് സംഭവിച്ചത് എന്ന് താഴ്വാരങ്ങളിൽ വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് വീടുകളുണ്ടാക്കിയ ശക്തരായ സമൂദ് സമൂഹത്തെയും അവർ സത്യനിഷേധം കാണിച്ചപ്പോൾ അള്ളാഹു സുഹാന എന്താണ് ചെയ്തതെന്ന് നബിയെ താങ്കൾ മനസ്സിലാക്കിയില്ലേ അറിഞ്ഞില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുപോലെ തന്നെ ആണികളുടെ അതല്ലെങ്കിൽ ശക്തമായ സൈന്യങ്ങളുടെ ആളായിരുന്ന ഫിറൌനിൻ്റെ വർദ്ധമാനവും മിസ്രെ രാജാവായിരുന്ന ഫിറാൻ സാഹിബുൽ ജുനൂദ് അല്ലു അദ്ദേഹത്തിൻ്റെ രാജാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ സൈന്യങ്ങൾ അതാണ് ഔത്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വക്കൌ ലഹു അമ്രഹു അങ്ങനെ ആ ഫിറാവിനിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവർ ശക്തിപ്പെടുത്തി ഇബ്നു ഇബനൊക്കെ സിറഹിമഹുല്ല രേഖപ്പെടുത്തി അൽ ഔത്താദ് എന്ന് പറഞ്ഞാൽ അൽ ജുനൂദ്ദീന യശുദ്ദു അമ്രഹു ഫിറ ഔനിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ശക്തി പകർന്ന സൈന്യങ്ങൾ അതോടൊപ്പം ഫിറ ഔനിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇരുമ്പ് കൊണ്ടുള്ള ആണികൾ കൊണ്ട് അവരുടെ കൈകളിലും കാലുകളിലും എല്ലാം തറച്ച് അവരെ ശിക്ഷിക്കാറുണ്ടായിരുന്നു ആ നിലക്ക് ആണിയുടെ ഇരുമ്പിൻ്റെ ആണി കൊണ്ടുള്ള ശിക്ഷപ്പിലാക്കിയ വ്യക്തി എന്ന അർത്ഥത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം എന്തായിരുന്നു ഈ ആളുകളെല്ലാം ചെയ്തത് അവർ രാജ്യങ്ങളിൽ അതിരി കവിഞ്ഞു പ്രവർത്തിച്ചു തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ രാജ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവർ അതിക്രമങ്ങളും അനീതികളും കാണിക്കുകയും ചെയ്തു അവർ ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിൽ അതിരുകവിഞ്ഞു അൽ ഫസാദ് അവരുടെ അക്രമവും അനീതിയും കാരണം ധാരാളം ഫസാദുകൾ ിയ ആളുകളായിരുന്നു മേൽപറയപ്പെട്ട വിഭാഗങ്ങൾ അപ്പോൾ അള്ളാഹു അപ്പോൾ നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ട വർഷിക്കുകയുണ്ടായി അഥവാ ആകാശലോകത്ത് നിന്ന് ശക്തമായ ശിക്ഷ അള്ളാഹു അവരുടെ മേൽ ഇറക്കി അവരുടെ മേൽ അള്ളാഹു സുബാനു വമ്പിച്ചതായ ശിക്ഷകൾ കൊണ്ടുവന്നു മുജരിമീനങ്ങളായ അതിക്രമകാരികളായ ഒരു സമൂഹത്തിൽ നിന്ന് അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല അങ്ങനെയുള്ള അതികഠിനമായ ശിക്ഷ അള്ളാഹു സുബാനഹുഅല അവരുടെ മേൽ വർഷിക്കുകയുണ്ടായി പൂർവിക സമൂഹം അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അള്ളാഹു സ്വഹാനു താല ഇപ്രകാരമാണ് അവരെ പിടികൂടിയതെങ്കിൽ ഇനിയുള്ള ഇത് കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും മുഴുവൻ സത്യനിഷേധികളോടും പറയുവാൻ വേണ്ടി അള്ളാഹു സ്വഹാനു ആവശ്യപ്പെടുന്നു എന്താണത് തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്തിരിക്കുന്നവനാകുന്നു അഥവാ നിന്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് അവനോട് അനുസരണ കേട് കാണിക്കുന്നത് അറിയാം അവർക്ക് അവന് സാവകാശം നൽകുകയാണ് പിന്നീട് കഴിവുറ്റ അസീസായ മുക്തദിറായ അള്ളാഹു സുഹാനോ താല അവരെ പിടികൂടുകയും ചെയ്യുന്നതാണ് മഹാനായ ഇബ്നു അബ്ബാസ് ാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പതിയിരിക്കുന്നു എന്ന് എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞ സൃഷ്ടികൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു നിരീക്ഷിക്കുന്നു ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഈ ലോകത്തും പരലോകത്തും അവൻ പ്രതിഫലം നൽകും സൃഷ്ടികളൊന്നടങ്കം അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും അവൻ അവർക്കിടയിൽ വിധി കൽപ്പിക്കും കുല്ലൻ വിധികൾ ഓരോരുത്തരും എന്താണ് അവകാശപ്പെടുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്കവൻ നൽകും വഹുവൽ ദുൽമി വൽ ജൗർ അവൻ ഒരിക്കലും അക്രമമോ അനീതിയോ കാണിക്കാത്തവനാകുന്നു അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്ന് അള്ളാഹു സുഹാനു താല ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ യും അവന് ചില ആദരവുകളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്താൽ അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ തൻ്റെ രക്ഷിതാവ് ഒരു ഞാമത്ത് നൽകി ആ അടിമയെ പരീക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ നിലപാട് എന്താണ് എന്ന് നോക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾ നൽകുന്നു അവൻ്റെ ഉപജീവനത്തിൽ വിശാലത നൽകുന്നു ഏറ്റവും നല്ല ജീവിതവും സുഖ സൗകര്യങ്ങളും അവന് നൽകുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണ് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ തനിക്കുള്ള സ്ഥാനം കൊണ്ടും ആദരവ് കൊണ്ടുമാണ് എനിക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഞാൻ ഞാനിതിനൊക്കെ അർഹനാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അവൻ പറയും ഫയക്കൂൽ റബ്ബി അക്രമൻ എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു ഞാൻ അതിന് അർഹനാണ് എന്ന് അവൻ പറയുന്നതാണ് എന്നാൽ وأما إذا مَبْتَلَاهُ فقدر عليه رزقه فيقول ربي أهانا أن الله سبحانه وتعالى أبنى بريشك غيوم أبنى أبجيبنا تل إدنية ورابسطة ونداك غيوم جيدا لبن برأيوم يندر شداء ويننى أبماني وأما إذا ما فضيق عليه رزقه الله تندى جيدا അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്ക് ഒരു സ്ഥാനവുമില്ല ഞാൻ അപമാനിതനാണ് അതുകൊണ്ടാണ് അവൻ എനിക്ക് ഇങ്ങനെ നൽകിയത് എന്നയാൾ കരുതുന്നു അവൻ പറയുന്നു എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് എന്നാൽ കല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല അഥവാ

അവൻ ഇഷ്ടപ്പെടാത്തവർക്കും അവൻ സമ്പത്ത് നൽകും യുഹിബ് യുഹിബ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് ജീവിതം ഇടുങ്ങിയതാക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ ജീവിതം ഇടുങ്ങിയതാക്കും അതുകൊണ്ട് ജീവിതത്തിൽ വിശാലത ലഭിക്കുമ്പോൾ അള്ളാഹു എന്നെ പരിഗണിച്ചു എന്നോ ഇടുങ്ങിയ അവസ്ഥ ഉണ്ടാകുമ്പോഴേക്ക് അള്ളാഹു എന്നെ കൈയൊഴിഞ്ഞു എന്നോ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല വ മദാറു ഫീ ഫീ കുല്ലി മറിച്ച് ഈ രണ്ടവസ്ഥയിലും അള്ളാഹുവിന് അനുസരിക്കണം കാന ഖനീയൻ ബി അൻ അല്ലാഹ ഐഅലിഖ് അവൻ ധന്യനാണെങ്കിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണം വൈദാക്കാന കാന ഫഖീറൻ ബി അൻ യസ്ബിർ ദരിദ്രനാണെങ്കിൽ ക്ഷമിക്കുകയും വേണം അതല്ലാതെ നന്മയുണ്ടാകുമ്പോഴേക്ക് ഞാൻ അള്ളാഹുവിൻകൽ ആദരണീയനാണ് എന്ന് കരുതരുത് തിന്മയുണ്ടാകുമ്പോഴേക്ക് അല്ലാഹു എന്നെ കയ്യൊഴിഞ്ഞു അപമാനിച്ചു എന്നും പറയാൻ പാടില്ലാത്തതാകുന്നു പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തുക്രിമൂനൽ യതീം നിങ്ങൾ അനാഥകളോട് ആദരവ് കാണിക്കുന്നില്ല അൻതുമല തും അല്ലതീ മാ സഹീർ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പമരണപ്പെട്ട യത്തീമുകൾ നിങ്ങൾ അവരെ ആദരിക്കുകയോ അവരോടുള്ള പെരുമാറ്റം നന്നാക്കി തീർക്കുകയോ ചെയ്യുന്നില്ല മാത്രമല്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല തനിക്ക് ആവശ്യമുള്ളതോ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമോ തൻ്റെ കൈകളിൽ ഒന്നുമില്ലാത്ത ആവശ്യക്കാരനായ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ അതോടൊപ്പം അനാഥകളെ നിങ്ങൾ ആദരിക്കുന്നുമില്ല അതിനെല്ലാം പുറമേ അനന്തരാവകാശമായി ലഭിച്ച ധനത്തെ യാതൊരു ന്യായവുമില്ലാതെ നിങ്ങൾ ധാരാളമായി തിന്നു തീർക്കുന്നു മറ്റുള്ളവർക്ക് അനന്തരാവകാശ സ്വത്തിൽ നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാതെ അതിനെ സ്വന്തമാക്കി നിങ്ങളതിനെ തിന്നുന്നു അക്ലൻ അഖിലൻ കഠിനമായ തീറ്റി ധാരാളമായ തീറ്റി നിങ്ങൾ തിന്നുന്നു അതിനു പുറമേ നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുന്നു ധാരാളമായി നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാൽ കാര്യം ുഃഖത്തിൽതു ഭൂമി അതിശക്തമായ പ്രകമ്പനം കൊള്ളുകയും പൊടിയാവുകയും ചെയ്താൽ കയ്യാമത്ത് നാളാണ് ഉദ്ദേശം അതുകൊണ്ട് നിങ്ങൾ ഈ നിലക്ക് ധനത്തെ മോഹിക്കുകയും അന്യായമായി അതിനെ തിന്നുകയും ചെയ്യരുത് മഹാകഥ എം ബാലുഖും നിങ്ങളുടെ അവസ്ഥ ഒരിക്കലും ഇങ്ങനെയാവാൻ പാടില്ല ഭൂമി പ്രകമ്പനം കൊള്ളുകയും പരസ്പരം തവിടുപൊടിയാവുകയും ചെയ്താൽ وجاء ربك والملك صفا صفا الله سبحانه وتعالى يم أني أني أي ملك إرني والنال وجاء ربك لفصل القضاء بين خلقي والملائكة صفوفا صفوفا أني أني أي ملك غلوم. أدور بم سرشتك الكدائل وندي الله سبحانه وتعالى يم إرني والنال أني دي وسم وجيء يومئذ

അപ്പോൾ തൗബ ചെയ്യുവാനും ഗുണപാഠം ും സത്യനിഷേധി തയ്യാറാകും അവൻ തൗബ ചെയ്തില്ല ഗുണപാഠം ഉൾക്കൊണ്ടില്ല അപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു ഇവിടെ വെച്ച് തൗബ ചെയ്തിട്ട് കാര്യമില്ല അതാണ് ഇപ്പോൾ ഓർമ്മ വന്നത് കൊണ്ട് എന്ത് കാര്യം സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ അന്ന് വിലപിച്ചുകൊണ്ട് പറയും എന്താണ് പറയുന്നത് എൻ്റെ ഈ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഞാൻ മുൻകൂട്ടി വല്ലതും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ يا ليتني قدمت في الدنيا من الاعمال ما ينفعني لحياتي في الاخره اخره لاند جيبتن وبغار عمل الدنيا بل عن منقوتي شيد النجل يترى ان منيش ننو بلا بكم ان فيومئذ لا يعذب عذابه احد فيومئذ لا يعذب عذابه احد الله سبحانه وتعالى شتشكنا دبولة أن آرم شتشك غيلا ففي ذلك اليوم العصيب لا يستطيع أحد ولا يقدر أن يعذب مثل تعذيب الله من عصاه الله من ودا نسرنا كرد كاني الله سبحانه وتعالى شتشكنا دبولي سرطان الكاركوم ورا على يوم شتشك أن بتجاتا يوم ما الله سبحانه وتعالى بركنا لكم ولا يوثق وثاقه أحد അന്ന് അള്ളാഹു ബന്ധിപ്പിക്കുന്നത് പോലെ മറ്റൊരാൾക്കും ഒരാളെയും ബന്ധിപ്പിക്കാൻ കഴിയില്ല ചങ്ങലകളിൽ ബന്ധിപ്പിക്കുന്ന മലക്കുകളെ കൊണ്ട് കുറ്റവാളികളെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുസ് അവരെ കഠിനമായി ശിക്ഷിക്കും തത്തുല്യമായി ബന്ധിപ്പിക്കുവാനോ തത്തുല്യമായി ശിക്ഷിക്കുവാനോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ അവലംബിക്കുകയും മരണാനന്തര ജീവിതത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് അവർ മരിക്കുമ്പോഴും മഹഷറിൽ വരുമ്പോഴും സമാധാനമടഞ്ഞ ആത്മാവേ

മുഹമ്മദ് നബി സാഹു അലൈഹി വസലമയ പ്രവാചകനായും തൃപ്തിപ്പെട്ട് ശാന്തിയടഞ്ഞ ഇസ്ലാമുള്ള ഈമാനുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ അങ്ങനെയുള്ള വ്യക്തിയോട് പറയപ്പെടും സ്വയം സംതൃപ്തനായിക്കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടും നീ മടങ്ങുക നിനക്ക് നൽകുന്ന ആദരവുകളിൽ വല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു ഖദ് റദിയ അതോടൊപ്പം വതആല നിന്നെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടും അള്ളാഹു നൽകിയതിൽ തൃപ്തി അടഞ്ഞുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്റെ അടിമകളിൽ സ്വാലിഹീങ്ങളായ അടിമകളിൽ അവരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുഹീൻ അടിമകളിലേക്ക് എന്റെ സ്വർഗത്തിലേക്ക് അഥവാ അവരുടെ കൂടെ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളു എന്ന് സത്യവിശ്വാസികളായ ആളുകളോട് പറയപ്പെടും അപ്പോൾ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അതികഠിനമായ ശിക്ഷയാണെങ്കിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാനുഹാല ഉന്നതമായ സ്വർഗ്ഗലോകം നൽകുകയും നബിമാരുടെ സദ്ദീഹ്യങ്ങളുടെ ശോഹതാക്കളുടെ സാലിഹ്യങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുകയും ചെയ്യും അള്ളാഹു സുബാനു താല നാം ഏവരെയും അങ്ങനെയുള്ള സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലീന മുഹമ്മദിൻ